നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പ് മ്ലേച്ഛതയെ നശിപ്പിച്ച് കാമവികാരത്തെ അടക്കുന്നു. നോമ്പ് അശുദ്ധിയെ ഉപേക്ഷിച്ച് വിശുദ്ധിയെ ശരണം പ്രാപിക്കുന്നു. ഇപ്രകാരമുള്ള നോമ്പിനെ യോഗ്യമായ വിധത്തിൽ ഞങ്ങൾ അനുഷ്ഠിക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരേ, പരിശുദ്ധമായ നോമ്പിൻ്റെ ആരംഭത്തിൽ നടത്തിയ ഒരു ശുശ്രൂഷയായിരുന്നു ശുഭകോല ശുശ്രൂഷ, നിരപ്പിൻ്റെ ക്ഷമ ചോദിക്കലിൻ്റെ ശുശ്രൂഷ. ഹൃദയപൂർവ്വം ഈ നോമ്പിൽ നമുക്ക് ക്ഷമിക്കാം. ഗുരുമൊഴികൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുകയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:36. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് ഗിരിപ്രഭാഷണത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:1 കർത്താവ് പറഞ്ഞു വയ്ക്കുന്നു. 3 വർഷങ്ങൾക്കപ്പുറം വെറുമൊരു വേലക്കാരൻ സ്ത്രീയുടെ മുമ്പിൽ ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് തള്ളി പറയുമെന്ന് ഉറപ്പുള്ള പത്രോസിനെയും 30 വെള്ളിക്കാശിന്റെ പ്രലോഭനത്തിൽ ഒരു ചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഉറപ്പുള്ള യൂദാസിനെയും കാൽവറിഗിരിയിലേക്കുള്ള കുരിശിന്റെ പാതയിൽ തന്നെ ഏകനായിട്ട് ഓടി മറയുമെന്ന് അറിയാമായിരുന്ന അന്ത്രയോസിനെയും യാക്കോബിനെയും ഫിലിപ്പോസിനെയും ബർത്തുൽമായിയും മത്തായിയും ഒക്കെ തിരഞ്ഞെടുക്കുകയാണ് തന്റെ ശിഷ്യന്മാരായി. ഉറ്റവരായിരുന്ന് ഒറ്റുന്നവർക്കും ഒരിറ്റ് വറ്റ് പങ്കിടുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ ഹൃദയപൂർവ്വം ക്ഷമയോടെ തൻ്റെ ഈ ലോക ജീവിതത്തെ നയിക്കുന്നതായി കാണുക. യേശു തമ്പുരാന്റെ ദൗത്യ നിർവഹണത്തിന്റെ തുടക്കം തന്നെ രമ്യതയുടെയും ക്ഷമയുടെയും കരുണയുടെയും സുവിശേഷമാക്കിക്കൊണ്ടാണ്. തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്ന വേളയിലും അവിടുന്ന് ഒഴിയുന്നു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. തൻ്റെ സുവിശേഷം മുഴുവൻ ക്ഷമയുടെ നിറക്കൂട്ടുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അസൂയയും പ്രതികാര ചിന്തയും കൂട്ടിയിടാനുള്ള വേസ്റ്റ് ബോക്സായി നമ്മുടെ ഹൃദയത്തെ മാറ്റാതിരിക്കുക ഈ പരിശുദ്ധമായ നോമ്പിൽ. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു. 1 യോഹന്നാൻ 3:15. സഹോദരനെയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ അയൽക്കാരെയോ വെറുക്കുന്നവരോ ഒക്കെ കൊലപാതകങ്ങളാണെന്ന് ഇവിടെ വേദം പറഞ്ഞു വയ്ക്കുകയാണ്. ഒരുപാട് പേരെ, ഒരുപാട് മനുഷ്യരെ കൊന്നിട്ട് ചോരയുടെ മണം പുറത്തെറിയാതിരിക്കുവാൻ നാം ഇങ്ങനെ പൗഡറും പൂശി സ്പ്രേയും അടിച്ച് സുന്ദരന്മാരും സുന്ദരികളുമായി വിലസുന്നു. ക്രിസ്തു മൊഴി നമുക്ക് നൽകുന്ന ബോധ്യം ഇതാണ്. വെറുപ്പും വിദ്വേഷവും ഒരേ സമയം ആത്മഹത്യയും കൊലപാതകവും തന്നെയാണ്. തന്നെ തന്നെയും അപരനെയും അതൊരേ സമയത്ത് നിഷ്കരണം കൊന്നുകളയാണ്. അതുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തണം, സ്ട്രൈക്ക് കൽപ്പിക്കണം. ജഡത്തിന്, ശരീരത്തിന് ആവശ്യമായ 3 കാര്യങ്ങളാണ്: ഭക്ഷണം, ഉറക്കം, ജഡീക സുഖം. ഇവയെ നിയന്ത്രിക്കുവാൻ ഈ നോമ്പിൽ നമുക്ക് സാധ്യമാകണം. ഭാരതീയ ചിന്തയിൽ ആഹാരശുദ്ധി, ചിത്തശുദ്ധി, ശാരീരിക ശുദ്ധി, ആത്മാവിൻ്റെ ശുദ്ധി, ഇവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇവയെ പരിപാലിക്കുവാൻ ഈ നോമ്പിൽ നമുക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്. ആസക്തിയിലൂടെ, ആസ്വാദനത്തിലൂടെ അന്ധകാരത്തിലേക്ക് നീങ്ങിപ്പോകുന്നൊരു അനുഭവമാകരുത് ഈ നോമ്പ്. നമ്മുടെ ആസക്തികളെ
ഉള്ളിൽ നിഗ്രഹിക്കുവാൻ, ആസ്വാദനങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ഈ നോമ്പ് ഒരു ഉപരോധമാകട്ടെ. ആമീൻ.